പുഷ്പനെ കുറിച്ചൊരു പാട്ടുണ്ട്, തണ്ടൊടിഞ്ഞിട്ടും വാടാതെ അങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പുവായിട്ട്. ഇത് കുഞ്ഞുങ്ങളടക്കം പാടുകയാണ്. അപ്പോൾ ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾക്കടക്കം വലിയ ആവേശമാണ് സഖാവ് പുഷ്പൻ. പുഷ്പൻ സത്യത്തിലൊരു ഇതിഹാസമാണ്. ഇതിഹാസ സമാനമായ സമരധീരത പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് പുഷ്പൻ്റേത്. നിങ്ങളീ പറഞ്ഞ പാട്ടിലെ ഈ വരികളൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒട്ടും അതിശോക്തിയില്ലാത്ത ഒരു വിശേഷണമാണ്. 30 കൊല്ലമായി ഒരാൾ കിടപ്പിലായി പോവുക എന്ന് പറഞ്ഞാൽ, അതും ജീവിതത്തിൻ്റെ വസന്തകാലത്താണ്, ഏറ്റവും ഊർജ്വസ്വലമായ ഒരു കാലത്ത്, ഏറ്റവും ചലനാത്മകമായ ഒരു കാലത്ത്, യൗവനതീക്ഷ്ണമായ ഒരു കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വെടിവയ്പിൽ പരിക്കേറ്റ് കിടപ്പിലായി പോവുകയാണ്. സാധാരണഗതിയിൽ ഏതൊരാളും മാനസികമായി തളർന്നു പോകാവുന്ന ഒരു സാഹചര്യത്തെയാണ് പുഷ്പന് നേരിടേണ്ടതായി വന്നത്. എന്നാൽ അന്ന് പുഷ്പൻ DYFI വലിയ നേതാവൊന്നുമല്ല, DYFI ഒരു പ്രവർത്തകനാണ്. പുഷ്പൻ ഉന്നത വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ല, ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. പക്ഷേ ഈ 30 കൊല്ലം പിന്നിടുമ്പോഴും പുഷ്പൻ പ്രകടിപ്പിക്കുന്ന അസാമാന്യമായ ഒരു സമരധീരതയുണ്ട്. അദ്ദേഹം വ്യക്തിപരമായി തനിക്കൊരു ദുർവിധി ഉണ്ടായിയെന്നോ തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നോ നിരാശയുടെ സ്പർശമുള്ള ഒരു വാക്കുപോലും പുഷ്പൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഈ സമരമുഖത്ത് തൻ്റെ കടമ നിറവേറ്റാനായി എന്ന ധീരതയോടെ, ചാരിതാർത്ഥ്യത്തോടെ, ഒട്ടും തളരാതെ, നിരാശയുടെ കണികയില്ലാതെ, ഒരു ശരിയായ വിപ്ലവകാരി, ഒരു ശരിയായ യോദ്ധാവ് എങ്ങനെയാണോ പെരുമാറുക, ആ നിലയിൽ എല്ലാ കാലത്തെയും ചെറുപ്പക്കാർക്ക്, നമ്മുടെ ചരിത്രത്തിന് ആവേശത്തിൻ്റെ, സമരോർജത്തിൻ്റെ ഒരിക്കലും കെട്ടുപോകാത്ത കനലായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നിലനിൽക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ ചിന്തിക്കാനാവാത്ത, സങ്കല്പിക്കാനാവാത്ത ജീവിതമാണ് പുഷ്പൻ നയിച്ചത്, അദ്ദേഹം പ്രകടിപ്പിച്ച ധീരത. ഈ നിങ്ങൾ പറഞ്ഞ കവിത എല്ലാവരും ആലപിക്കുന്നുണ്ടെങ്കിലും ആ കവിതയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും എത്രയോ അധികമാണ് സത്യത്തിൽ പുഷ്പൻ്റെ സമരധീരത, സഹനം, ആ ത്യാഗം, കരുത്ത് എല്ലാം. അത് വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതേയല്ല. സത്യത്തിൽ കേരള ചരിത്രത്തിൽ പുഷ്പന് സമാനമായ ധീരതയും ത്യാഗസന്നദ്ധതയും പ്രകടിപ്പിച്ച മറ്റൊരാളുണ്ടാവുമെന്ന് സംശയമാണ്. SFI, DYFI, CPM ഈ ബഹുജന സംഘടനകൾ രക്തസാക്ഷി കുടുംബങ്ങളുമായി വലിയ ആത്മബന്ധമാണ് സൂക്ഷിക്കുന്നത്. രക്തസാക്ഷികൾ അവർ ജീവന തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്നു. അവർ വലിയ ആവേശത്തോടെ അവരുടെ സ്മരണകളെ നോക്കിക്കാണുന്നു. മറ്റൊരു പാർട്ടികൾക്കും ഇല്ലാത്തത്ര ഒരു ആത്മബന്ധമാണ് രക്തസാക്ഷികളുമായും രക്തസാക്ഷി കുടുംബങ്ങളുമായും ഈ പറഞ്ഞ സംഘടനകൾക്കുള്ളത്. അതെങ്ങനെയാണ് ആ ഒരു ആത്മബന്ധം രൂപപ്പെട്ടത്? അത് കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരേ സ്കെയിൽ വെച്ച് അളക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ജീർണബോധത്തിന് ഒരിക്കലും തിരിച്ചറിയാനോ ശരിയായി വിലയിരുത്താനോ കഴിയാത്തതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമർപ്പണവും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിബദ്ധതയും എല്ലാം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കൊല്ലപ്പെടുന്ന കുട്ടികൾ കേരളത്തിൽ എത്ര SFI-ക്കാരെയാണ് കൊന്നുതള്ളിയത്. 10-32 SFI പ്രവർത്തകരെ ഇതിനോടകം മൃഗീയമായി കൊന്നു തള്ളിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട പല SFI പ്രവർത്തകരുടെയും വീട്ടിൽ പോകുമ്പോൾ, അവരുടെ രക്ഷിതാക്കളെ കാണുമ്പോൾ അവരുടെ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സ്വന്തം മകൻ കൊല്ലപ്പെട്ടുവെന്ന വേദന അതൊരു കാലത്തും മാറില്ല. ആ വേദന എല്ലാ കാലത്തും രക്ഷിതാക്കളെ പിന്തുടരുക തന്നെ ചെയ്യും. പക്ഷേ ആ വേദനയെയും കവച്ചു വയ്ക്കും വിധം അഗാധമായ രാഷ്ട്രീയമായ തിരിച്ചറിവ് ആ രക്ഷിതാക്കൾക്കൊക്കെയും ഉണ്ടായിരുന്നു. തങ്ങളുടെ മക്കൾ ജീവൻ കൊടുത്തത് മഹത്തായ ഒരു ആശയത്തിനു വേണ്ടിയാണ് എന്ന തിരിച്ചറിവ്, അവരുടേതൊരു മഹാമരണമായിരുന്നു. രക്തസാക്ഷിത്വം എന്നത് ഒരു മഹത്തായ ത്യാഗമാണ്, അതൊരു സാധാരണ മരണമല്ല എന്നത് ആ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഒപ്പം അവരുടെ മക്കൾ അംഗമായ പ്രസ്ഥാനം SFI, ആ SFI-യിലെ ഓരോ പ്രവർത്തകനും സ്വന്തം മകനെ പോലെ തന്നെയാണ് എന്ന തിരിച്ചറിവ്. ഇപ്പോൾ സൈദാലിയുടെ സഹോദരൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സൈദാലി കൊല്ലപ്പെട്ട പട്ടാമ്പി കോളേജിലെ SFI നേതാവാണ്. സൈദാലിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കിപ്പോൾ ഒരു മുഖമേ ഉള്ളൂ, വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് എൻ്റെ സഹോദരൻ സൈദാലിയുടെ മുഖമെന്ന്.
ജീവിച്ചിരിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരിലൂടെ മരിച്ചുപോയ മകനെ കാണുക എന്ന പ്രത്യേകത എല്ലാവരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോഴിത് ഓർമ്മിക്കാൻ കാരണം ഈ കഴിഞ്ഞ മാസമാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മഹാവിജയം നേടിയ എസ് എഫ് ഐ. ആ വിജയ വാർത്തയുടെ ചുവട്ടിൽ ഫേസ്ബുക്കിലോ മറ്റോ വന്ന ഒരു പോസ്റ്റിൻ്റെ, ആ വിജയത്തെ സംബന്ധിച്ച പോസ്റ്റിൻ്റെ ചുവട്ടിൽ ഒരു കമൻ്റ് രേഖപ്പെടുത്തിയത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന സമീപ സമയത്ത് കൊല്ലപ്പെട്ട ധീരജ് രാജേന്ദ്രൻ്റെ അമ്മയാണ്. ആ അമ്മ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അപ്പോൾ സൈതാലിയുടെ സഹോദരൻ മാത്രമല്ല, ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് സൈതാലിയുടെ സഹോദരൻ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ധീരജ് രാജേന്ദ്രൻ്റെ അമ്മ വരെ കേരളത്തിലെ രക്തസാക്ഷികളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ, അവരെല്ലാം ഇന്നത്തെ എസ് എഫ് ഐ പ്രവർത്തകരെ സ്വന്തം മക്കളായി കാണുന്നു, സ്വന്തം സഹോദരങ്ങളായി കാണുന്നു. സ്വന്തം മക്കൾ അനുഷ്ഠിച്ച ത്യാഗം ഈ സമൂഹത്തിനു വേണ്ടിയാണ് എന്നവർ തിരിച്ചറിയുന്നു. തങ്ങളുടെ മക്കളെ ഓർത്ത് അവർ അഭിമാനം കൊള്ളുന്നു. ഇതൊന്നും വലതുപക്ഷ ബുദ്ധി കൊണ്ട് നിർദ്ധാരണം ചെയ്യാനാവില്ല. രാഷ്ട്രീയത്തെ കച്ചവടമായും വ്യക്തിഗതമായിട്ടുള്ള അഭിവൃദ്ധിയുടെ ഒരു മേഖലയായും കണക്കാക്കപ്പെടുന്നവർക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, രക്തസാക്ഷിത്വം സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച്, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്നവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. അത് അവരിൽ നിന്നെല്ലാം ഏറെ അകലെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക മാത്രമേ മാർഗമുള്ളൂ.